കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന മൊഴികൾ പുറത്ത്. രണ്ടാം ഭർത്താവ് ഷാജുവിനെയും BSNL ജീവനക്കാരനായ ജോൺസന്റെ ഭാര്യയെയും കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നതായി ജോളി പോലീസിന് മൊഴി നൽകി. ജോൺസണുമായി മൂന്നാമത് വിവാഹം കഴിക്കാനായിരുന്നു ജോളിയുടെ പരിപാടി. രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നതായി ചോദ്യം ചെയ്യലിൽ ജോളി പറഞ്ഞിരുന്നതാണ്. ജോളി ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയത് BSNL ജീവനക്കാരനായ ജോൺസണെയാണ്. ഷാജുവും ജോളിയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതിനാൽ ഷാജുവിനെ ഇല്ലാതാക്കി ജോൺസണെ വിവാഹം ചെയ്യാനായിരുന്നു ജോളിയുടെ പദ്ധതി. ഇതിനായി ജോൺസന്റെ ഭാര്യയെ വിഷം നൽകി കൊല്ലാനും ജോളി ശ്രമിച്ചു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്ന് ജോൺസൺ നേരത്തെ മൊഴി നൽകിയിരുന്നു. കുടുംബങ്ങളൊന്നിച്ച് വിനോദയാത്രയ്ക്ക് പോവാറുണ്ടെന്ന് ജോൺസൺ തന്നെ മൊഴി നൽകിയിരുന്നതുമാണ്. ഇത്തരത്തിൽ നടത്തിയ ഒരു യാത്രക്കിടെ ജോൺസന്റെ ഭാര്യയ്ക്ക് വിഷം കലർന്ന ഭക്ഷണം നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ കഴിക്കാത്തതിനാൽ രക്ഷപ്പെടാനായി. കൊലപാതക പരമ്പരയിൽ അടുത്ത ഇര ആകേണ്ടിയിരുന്ന ജോൺസന്റെ ഭാര്യ അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. മാത്യുവുമായുള്ള അടുപ്പം കുറേശ്ശെ കുറഞ്ഞതിനു ശേഷം ഈ അടുത്ത കാലം വരെ ജോളിക്കും ജോൺസൺ ഒരു ബലഹീനതയായിരുന്നു. ഇപ്പോഴും അയാളെ കാണുവാനും കൂടുതൽ സമയം അയാളോടൊപ്പം ചെലവിടാനും ജോളി ശ്രദ്ധിച്ചിരുന്നു. മൂന്നാമതൊരു വിവാഹം ജോൺസണുമൊത്തൊരു ജീവിതം, അതാണ് ജോളി ആഗ്രഹിച്ചിരുന്നത്. ജോളിയോടൊപ്പം സിനിമയ്ക്ക് പോയിട്ടുണ്ടെന്ന് ജോൺസൺ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ജോളിയുടെ യാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്തിയ പോലീസ് ജോളി ജോൺസണെ കാണാനാണ് യാത്രകൾ നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലും തിരുപ്പൂരിലും ബാംഗ്ലൂരുവിലും ജോളി ജോൺസണെ കാണാൻ പോയിട്ടുണ്ടെന്ന് ടവർ ഡം പരിശോധനയിലൂടെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ നിരന്തരം കോയമ്പത്തൂർ സന്ദർശിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും ജോൺസൺ പോലീസിനോട് പറയുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കൊപ്പം ന്യൂസ്.